ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മില്യൺ ദമ്പതികൾ അതായത് ആറിലൊരു ദമ്പതികൾ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുന്നതായിട്ട് പ്രയാസപ്പെടുന്നതായിട്ടാണ് ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നത് ഇതിൽ നാൽപ്പത് ശതമാനം പ്രശ്നങ്ങളുടെയും കാരണം പുരുഷന്മാരുടേതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പുരുഷ ബന്ധിതരുടെ കാരണങ്ങളാണ് ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് വെൽക്കം ബാക്ക് ടു ഡോക്ടർ കപ്പൾ നല്ല ഗുണനിലവാരത്തിലും ആവശ്യമായ അളവിലും ശുക്ലാണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാണ്ട് വരികയോ അതല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശുക്ലാണുക്കൾ അതായത് ബീജത്തെ അതിൻ്റെ പ്രോപ്പറായ രീതിയിൽ ശരിയായ രീതിയിൽ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കാൻ പറ്റാണ്ട് വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ പുരുഷ വന്ധ്യത എന്ന് പറയുന്നത് ഒരു മില്ലി ശുക്ലത്തിൽ ഏകദേശം പതിനഞ്ച് മില്യൺ മുതൽ ഇരുന്നൂറ്റൻപത് മില്യൺ വരെ മില്യൺ വന്നപ്പോൾ ദശലക്ഷണം ഓർക്കണം മില്യൺ വരെ ശുക്ലാണുക്കൾ ഉണ്ടാവാം സ്പേംസ് ഉണ്ടാവാം പതിനഞ്ച് മില്യൺ താഴെ ഒരു മില്യൻ ഒരു മില്യൻ ശുക്ലത്തിൽ പതിനഞ്ച് മില്യൺ താഴെ വരുമ്പോഴാണ് നമ്മൾ ബീജത്തിൻ്റെ അളവിൽ കുറവ് എന്ന് പറയുക ഈ ശുക്ല തന്നെ മുപ്പത്തിരണ്ട് ശതമാനം ആക്റ്റീവ് പ്രോഗ്രസീവ് മോട്ടയിലാവണം നന്നായിട്ട് ആക്റ്റീവായിട്ട് പോകുന്ന അണുക്കളാവണം അപ്പോഴാണ് നമ്മളതിന് നോർമൽ സ്പേംസിൻ്റെ അക്കൗണ്ട് നോർമൽ ആണ് എന്ന് നമ്മൾ പറയുക അതായത് പതിനഞ്ച് മില്യൺ അതിൽ മുപ്പത്തി അഞ്ച് ശതമാനം ആക്റ്റീവ് മോട്ടൈൻ മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതായത് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ രണ്ടാമത്തെ കാര്യം സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സ്പേമുണ്ടായ അടുത്ത് നിന്ന് ഗർഭത്തിലെ ഗർഭപാത്രം വരെ പോകുന്ന അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം ഒന്നാമത്തായിട്ട് വളരെ കോമണായിട്ട് കാണുന്ന ഒരു അസുഖമാണ് വേരിക്കോസിൽ ബ്രിസ്മസഞ്ചിയിൽ സീര വീങ്ങി നിൽക്കുന്ന അവസ്ഥ അതായത് വിശ്വ വിഷ്ണുസഞ്ചിയിലെ അശുദ്ധ രക്താനക്കൾ വഹിക്കുന്ന കുഴലുകൾ വീങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വെരിക്കോസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണമാണിത് ഇത് വീങ്ങി നിൽക്കുന്നത് കാരണം വിഷ്ണുസഞ്ചി കുറച്ചു അധികം ചൂടിൽ നിൽക്കാൻ സാധ്യതയുണ്ട് അമിത ചൂട് ചൂടുണ്ടായിക്കഴിഞ്ഞാൽ സ്പേംസ് നശിച്ചു പോകാൻ അത് കാരണമാകുന്നു വെരിക്കോസിൽ ഞാൻ എത്തപ്പെട്ട വളരെ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ വിഷ്ണുസഞ്ചി പുറത്തേക്ക് തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണം ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന ഊഷ്മാവിലത് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് വെരിക്കോസിൽ വിഷമസഞ്ചിയുടെ ചൂട് വർദ്ധിപ്പിക്കുകയും അത് കാരണം ഈ അണുക്കൾ നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുന്നു അതാണ് വെരിക്കോസിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എച്ച് ഐ വി ഗൊണോറിയ എപ്പിഡിഡമൈറ്റിസ് ഓർക്കൈറ്റിസ് പോലുള്ള പുരുഷ ലൈംഗിക അവയവങ്ങൾ ബാധിക്കുന്ന അസുഖങ്ങളാണ് മറ്റൊരു പ്രധാന കാരണമായിട്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് മൂന്നാമതായി പറയാനുള്ളത് ഡയബറ്റിസ് മൂലമോ അതല്ലെങ്കിൽ ജനനത്തിന് പറ്റുന്ന എന്തെങ്കിലും ഇഞ്ചുറി അപകടം മൂലമോ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് റിട്രോഗേഡ് ഇജാക്കുലേഷൻ അതായത് ബന്ധപ്പെട്ട് ശേഷം ശുക്ലം പുറത്തേക്ക് പോവില്ല അത് ബ്ലാഡറിലേക്ക് തിരിച്ച് കയറി പോകുന്ന ഒരു കണ്ടീഷനാണ് റിട്രോഗേഡ് ഇജാക്കുലേഷൻ അതും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ കുറവ് പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ കൂടി നിൽക്കുന്ന അവസ്ഥ ഹൈപ്പോകോണാറ്റിസം പോലുള്ള ഹോർമോൺ തകരാറുകളാണ് നാലാമതായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു പുരുഷന്ധ്യതയിലേക്ക് നയിക്കുന്ന പ്രശ്നം അഞ്ചാമതായിട്ട് പറയാനുള്ളത് ലൈംഗികതയിലെ പ്രശ്നങ്ങളാണ് ബലക്കുറവ് ശേഖസ്ഖനനം ലൈംഗികമായി ബന്ധമായി ബന്ധപ്പെട്ട അറിവില്ലായ്മ അങ്ങനെ ലൈംഗികതമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് മറ്റൊരു പുരുഷന്ധ്യതയുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാരണങ്ങൾ പലപ്പോഴും അറിവില്ലായ്മ നല്ല രീതിയിൽ തന്നെ സെക്ഷൽ ഇൻറോകോസുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരിൽ കാണാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് അമിതവണ്ണം അമിതവണ്ണമുള്ളവരിൽ മുപ്പത്തി ഒമ്പത് ശതമാനം ആളുകളിലും രോഗ ബീജാനങ്ങളുടെ കുറവ് ബീജം ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു എന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് അമിതവണ്ണം സെക്സ് ഹോർമോൺസിന് സെക്സ് ഹോർമോണുകളിൽ വ്യതിചലനങ്ങൾ ഉണ്ടാക്കുന്നു അതാണ് അതിൻ്റെ ഒരു കാരണം രണ്ടാമത്തെ കാരണം അത് സ്ക്രോട്ടത്തിൽ അതായത് വൃഷ്ണസഞ്ചിയിൽ അമിത ചൂട് ഉണ്ടാക്കുന്നു അതും ബീജത്തിൻ്റെ ആരോഗ്യനിലയെ സാരമായി ബാധിക്കും മറ്റൊരു പ്രധാന പ്രശ്നം അഡിക്ഷൻസ് ആണ് സിഗരറ്റ് സ്മോക്കിംഗ് പുകവലി അമിതമായിട്ടുള്ള ആൾക്കഹോൾ കൺസെപ്ഷൻ വെള്ളം അടിക്കുക കുടിക്കുക ഇതൊക്കെ സെമിൻ്റെ ശുക്ലത്തിൻ്റെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും സാരമായി ബാധിക്കും ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ചില മരുന്നുകളാണ് കീമോതെറാപ്പി ക്യാൻസറിന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന കീമോ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകൾ മറ്റു ചില ആൻറ്റിബയോട്ടിക്കുകൾ പ്രോസ്റ്റിഫിക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ സ്പേമിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റൊരു മെഡിസിൻസ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറോട് അത് സംസാരിച്ച് അത് നിങ്ങളുടെ സ്പേം പ്രൊഡക്ഷനെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ലോ സ്പേം കൗണ്ട് ഉള്ളവർ കുറഞ്ഞ ബീജാണുക്കൾ കുറവുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം അതിലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും അത് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടിരിക്കണം ചികിത്സയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹോമിയോപ്പതി വളരെ ഫലപ്രദമായ മരുന്നുകൾ ലോസ് എം കൗണ്ടിന് ഉണ്ട് നമുക്കറിയാം ഈ അടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഇൻഫെർട്ടിലിറ്റി വന്യയുടെ വന്ധ്യതയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു ചികിത്സാരീതി ഹോമിയോപ്പതിയാണ് സെലീനിയം നക്സോമിക്ക ഫോസ്ഫറസ് ആസിഡ് ഫോസ് യുഹിമ്പിനം ട്രിബുലസ് പോലത്തെ ഒരുപാട് മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഇത്തരം അസുഖങ്ങൾക്ക് നമുക്ക് നമ്മൾ കൊടുക്കാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനാവുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാരണങ്ങൾ അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ കേസ് ആയിട്ട് ഡോക്ടറെ എടുത്തതിന് ശേഷമാണ് ഹോമിയോപ്പതി മെഡിസിൻസ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് പ്രാക്ടീഷണറോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാവും വന്ധ്യതയുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ ബൈ